മലപ്പുറം കോട്ടക്കലിൽ കിണറിടിഞ്ഞുണ്ടായ അപകടത്തിൽ കുടുങ്ങിക്കിടന്ന രണ്ട് തൊഴിലാളികളിൽ ഒരാൾ മരിച്ചു. എടരിക്കോട് സ്വദേശി അലി അക്ബറിന്റെ മൃതദേഹം പുറത്തെടുത്തു. എടരിക്കൽ സ്വദേശി അഹദിനെ പരിക്കുകളോടെ രക്ഷപ്പെടുത്തി. ഇയാളെ കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. വിപിൻ സി വിജയൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. വിപിൻ, മണിക്കൂറുകൾ നീണ്ട പരിശ്രമമായിരുന്നു, ഇപ്പോൾ ഒരാൾ മരിച്ചിരിക്കുന്നു എന്നാണ് അറിഞ്ഞിരിക്കുന്നത്. ഈ രക്ഷപ്പെടുത്തിയ ആൾക്ക് ഇപ്പോൾ എങ്ങനെയുണ്ട്? മറ്റു വിവരങ്ങൾ. രക്ഷപ്പെടുത്തിയ അഹദ് സ്വകാര്യ ആശുപത്രിയിലാണ് കോട്ടക്കലിലെ. ഇപ്പോൾ ആരോഗ്യത്തിന് മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. ഇവിടുന്ന് പോകുമ്പോൾ തന്നെ നിസാര പരിക്കുകളാണ് ഏറ്റിരുന്നത് എന്നുള്ളത് ഉദ്യോഗസ്ഥർ തന്നെ വ്യക്തമാക്കിയിരുന്നു. ഇപ്പോൾ രണ്ടാമത്തെ ആളെ രക്ഷിക്കുന്നതിന് വേണ്ടി വലിയ പരിശ്രമം തന്നെ, മണിക്കൂറുകളോളം നീണ്ട പരിശ്രമം തന്നെ നടത്തിയെന്നുണ്ടെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. എടരിക്കോട് സ്വദേശിയായിട്ടുള്ള അലി അക്ബറാണ് മരിച്ചത്. പൂർണ്ണമായും മണ്ണിനടിയിലായിരുന്നു. കാരണം ഇതിൽ രണ്ടുപേർ അകപ്പെട്ടതിന് ശേഷം പിന്നീട് രാവിലെ ഏകദേശം 9:30 മുതൽ തന്നെ ഈ ഒരു വളരെ ജാഗ്രതയോട് കൂടിയിട്ടുള്ള ഒരു പരിശ്രമമാണ് ഇവരെ പുറത്തെടുക്കുന്നതിന് വേണ്ടി നടന്നത്. പക്ഷേ ഈ വീണ്ടും വീണ്ടും മണ്ണിടിയുന്നതായിരുന്നു ഒരു പ്രധാനപ്പെട്ട പ്രതിസന്ധി ആവുകയും ചെയ്തിരുന്നത്. ഇപ്പോൾ ഈ റെസ്ക്യൂ ടീമിന്റെ ആളുകൾ ചേരുന്നുണ്ട്. വലിയൊരു പരിശ്രമം വേണ്ടി വന്നു. അതെ അതെ, ഏകദേശം 9 പേർക്ക് സ്റ്റാർട്ട് ചെയ്ത അതാണ് 12:30 ആ ടൈം ആയപ്പോഴത്തേക്കാണ് ഒരാളെ രക്ഷപ്പെടുത്താൻ പറ്റിയത്. അതും പിന്നെ മണ്ണ് ഏകദേശം മറ്റാളെ മൂടി ഫുള്ളായിട്ട് മൂടി കിടന്നുകൊണ്ടാണ് ഇത്രയും ടൈം ആയിപ്പോയത്. വീണ്ടും വീണ്ടും ഇടിയുന്നത് ഒരു പ്രശ്നമാണ്. രണ്ട് പ്രാവശ്യം പിന്നെ രക്ഷപ്പെടുത്തിന്റെ ഇടയിൽ 2 പ്രാവശ്യം ഇടിഞ്ഞിട്ടുണ്ട്. ആളുകൾ താഴെയുള്ള സമയത്ത് തന്നെ 2 പ്രാവശ്യം മണ്ണിടിഞ്ഞിട്ടുണ്ട്. ഇതിന്റെ താഴെ ഭാഗം ഒരു ഗർത്തം പോലെയാണ് ഇപ്പോൾ കാണാൻ പറ്റുന്നത്. അപ്പൊ തൊട്ടടുത്തൊരു കുഴൽക്കിണർ ഉണ്ടായിരുന്നു. അവിടെ നിന്നുള്ള വെള്ളത്തിന്റെ ഒരു ഈർപ്പം ഉള്ളത് കൊണ്ട് തന്നെ ഇരു സൈഡും ഇടിയാനുള്ള ഒരു സാധ്യത വലിയ തോതിൽ ഉണ്ട് എന്നുള്ളതായിരുന്നു രാവിലെ മുതൽ തന്നെ ഉദ്യോഗസ്ഥരൊക്കെ പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായിട്ടുള്ളൊരു ഒരു ശാസ്ത്രീയമായ ഒരു രക്ഷപ്പെടുത്താനുള്ള ഒരു ശ്രമമാണ് നടത്തിയിരുന്നത്. ആദ്യം തന്നെ മുന്നിൽ ഒരാളുടെ മുഖം മാത്രമാണ് കണ്ടിരുന്നത്. അയാളെ രക്ഷപ്പെടുത്താനായിരുന്നു പരമാവധി ശ്രമിച്ചത്. അതിന് പോലും 1:30 ആവേണ്ടി വന്നു ഉച്ചയ്ക്ക്. അതായത് 4 മണിക്കൂറിന് ശേഷമാണ് ഒരാളെങ്കിലും രക്ഷപ്പെടുത്താൻ സാധിച്ചത്. ഇപ്പോൾ രണ്ടാമത്തെ ആൾ പൂർണ്ണമായും മണ്ണിനടിയിലായിരുന്നു. ഇപ്പോൾ മണിക്കൂറുകൾക്ക് നീണ്ട പരിശ്രമത്തിനൊടുവിൽ ഇപ്പോൾ അദ്ദേഹത്തെ പുറത്ത് എത്തിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നിലവിലെ അവസ്ഥ. ഇപ്പോൾ കിണർ മൂടുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലേക്ക് ഇവിടെ ഉണ്ടായിരുന്ന ആളുകൾ കടന്നിരിക്കുകയാണ്. രാവിലെ മുതൽ തന്നെ ഈ നാട്ടുകാർ ഉൾപ്പെടെ എങ്ങനെയെങ്കിലും ഇവരുടെ ഒരു ജീവൻ രക്ഷിക്കാനുള്ള ഒരു പരിശ്രമത്തിലായിരുന്നു. വീടിനോട് ചേർന്നിട്ടുള്ള ഒരു കിണറായിരുന്നു. ഇതിന്റെ പണിയുടെ ഇടയിലായിരുന്നു മണ്ണ് കൂടുതലായും ഇടിഞ്ഞു വീഴുകയും ഈ ഒരു അപകടം ഉണ്ടാവുകയും ചെയ്തത്. മണ്ണിടിഞ്ഞതാണോ ഈ വ്യക്തിയെ മാത്രം രക്ഷാപ്രവർത്തകർക്ക് പെട്ടെന്ന് സ്പോട്ട് ചെയ്യാൻ സാധിക്കാതെ പോയത്? തുടക്കത്തിൽ 9:30 തന്നെ ഒരാൾ പൂർണ്ണമായും മണ്ണിനടിയിലാണ്, മറ്റൊരാളുടെ മുഖം മാത്രം പുറത്തേക്ക് എന്നുള്ളതായിരുന്നു അപ്പോൾ തന്നെ ലഭിച്ച വിവരം. ഉദ്യോഗസ്ഥരും പോലീസും ഒക്കെ വന്നപ്പോഴും അതായിരുന്നു അവസ്ഥ. അതുകൊണ്ട് തന്നെ പുറത്തേക്ക് ഇവിടുത്തെ നാട്ടുകാരൊക്കെ എത്തി ഓരോ ആളുകളായി ഇറങ്ങി അവിടെ നിന്നും കുറച്ചു മാത്രം മണ്ണ് മാറ്റിയിട്ടുള്ളൊരു ഒരു രീതിയിലായിരുന്നു രാവിലെ മുതൽ ഉള്ളൊരു രക്ഷാപ്രവർത്തനം നടത്തിയിരുന്നത്. കാരണം കൂട്ടമായി മണ്ണെടുക്കാനോ ഒന്നിനും തന്നെ പറ്റിയിരുന്നില്ല. അതിൽ ഇവർ എന്താണോ ഒരു ആശങ്ക ഉണ്ടായിരുന്നത് അത് തന്നെ ഉച്ചയ്ക്ക് ശേഷം സംഭവിച്ചു എന്നുള്ളതാണ്. കാരണം ഉച്ചയ്ക്ക് ശേഷം കൂടുതലായി മണ്ണിടുകയും ഇപ്പോൾ ഇപ്പൊ പറഞ്ഞതുപോലെ തന്നെ 2 തവണയാണ് ഈ രക്ഷാപ്രവർത്തനത്തിനിടയിൽ തന്നെ മണ്ണിടിഞ്ഞത്. അത് രാവിലെ ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ കൂടുതൽ അതിന്റെ വ്യാപ്തി, അപകടത്തിന്റെ വ്യാപ്തി കൂടാനുള്ള ഒരു സാധ്യത ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ 2 ഉച്ചയ്ക്ക് ശേഷമാണ് ഇത്തരത്തിൽ മണ്ണ് കൂടുതലായിട്ട് ഇടിയുന്ന ഒരു നിലവിലെ അവസ്ഥ ഉണ്ടായിരുന്നത്. ഇപ്പോൾ കിണർ പൂർണ്ണമായും അത് അവിടെക്കാരും വരരുത് എന്നുള്ളതിന് വേണ്ടിയിട്ടുള്ള ഒരു ജാഗ്രതയിലേക്ക് ഇവിടുത്തെ നാട്ടുകാരൊക്കെ കടന്നിരിക്കുകയാണ്. ഒരാൾ മരണപ്പെടുകയും അതുപോലെ തന്നെ എന്നാൽ ഒരാളെ രക്ഷപ്പെടുത്താൻ പറ്റി, നിസാര പരിക്കുകൾ മാത്രമേ ഏറ്റിട്ടുള്ളൂ എന്നുള്ളത് മാത്രമാണ് ഇന്നത്തെ ഈ അപകടത്തിൽ ആശ്വാസകരമായിട്ടൊരു കാര്യമുള്ളത്. വിപിൻ, തുടക്കത്തിൽ മുതൽ ഒരു ആശങ്ക ഉണ്ടായിരുന്നല്ലോ, കാരണം ഇവർ രണ്ടുപേരും അടുത്തായിരുന്നു, പക്ഷേ കാലുകൾ തമ്മിൽ പിണഞ്ഞു കിടക്കുന്ന ഒരു പ്രശ്നമായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. തുടക്കത്തിൽ ഒരാളെ രക്ഷപ്പെടുത്തിയപ്പോൾ അത്തരത്തിലൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, പക്ഷെ പിന്നീടും മണ്ണിടിയുന്ന ഒരു സാഹചര്യം, അത്തരത്തിലൊരു ആശങ്ക, അത് തന്നെയാണോ ഇത്തരത്തിൽ ഈ രക്ഷാപ്രവർത്തനം ബുദ്ധിമുട്ടാകാനുള്ള ഒരു കാരണവും? ഇത് വീടിനോട് ചേർ
ഒരു ഒരു കിണറാണ്. ഇതിന് ഒരു ആൾമറയോ മറ്റൊന്നും തന്നെ ഇതിനില്ല. തൊട്ടടുത്ത് തന്നെ ഒരു കുഴൽക്കിണറുമുണ്ട്. അപ്പൊ ഈ കുഴൽക്കിണറിൽ നിന്നുള്ള വെള്ളത്തിന്റെ ഈർപ്പം വന്നുകൊണ്ട് ഒരു ഒരു ഭാഗത്ത് മാത്രം ഒരു മർദ്ദം ഉണ്ടാവുകയാണ്, അല്ലെങ്കിൽ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ആളുകൾ നിൽക്കുകയാണെങ്കിൽ പോലും ആ മണ്ണ് കൂട്ടത്തോടെ ഇടുകയും രണ്ടുപേരുടെയും ദേഹത്തേക്ക് പൂർണ്ണമായും മണ്ണ് വീഴും എന്നുള്ളതുമായിരുന്നു രാവിലെ 9 മുതൽ 9:30 മുതലുള്ള നിലവിലെ ഒരു അവസ്ഥ. അതിനുശേഷം അത് സംഭവിക്കാതിരിക്കുന്നതിന് വേണ്ടി ഓരോ ആളുകളെയായി നാട്ടുകാർ ഉൾപ്പെടെ ഈ കിണറിലേക്ക് ഇറങ്ങി പരിചയമുള്ള ആളുകളെ ഇറക്കി അവിടെ നിന്നും കുറച്ച് കുറച്ച് മണ്ണ് മാറ്റിയിട്ടാണ് ഒരാൾക്ക് ഏകദേശമെങ്കിലും പുറത്തെത്തിക്കാൻ സാധിച്ചത്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ ഇവരുടെ കാലുകൾ പിണഞ്ഞു കിടന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് അവരെ പുറത്തെത്തിക്കാൻ സാധിച്ചില്ല. കാരണം വേദനയോ ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ വലിയ ഒരു പ്രതിസന്ധി ആ സമയത്ത് ഉണ്ടായിരുന്നു. എങ്ങനെ രക്ഷപ്പെടുത്തുക എന്നുള്ളതിൻ്റെ ഒരു പ്രതിസന്ധി ഉണ്ടായിരുന്നു. അത് പതുക്കെ പതുക്കെ നീങ്ങി മണ്ണ് പൂർണ്ണമായും മാറ്റി 1:30 കൂടിയാണ് ആ ഒരു ഒരു സാഹചര്യത്തിന് മാറ്റുകയും കുറച്ചെങ്കിലും ആശ്വാസകരമായി ഒരാളെ പുറത്തെടുക്കാൻ സാധിച്ചു എന്നുള്ളതിലേക്കും എത്തിയത്. മറ്റേയാൾ 9:30 മുതൽ തന്നെ അലി അക്ബർ പൂർണ്ണമായും മണ്ണിനടിയിൽ എന്നുള്ളതാണ് വിവരം ലഭിച്ചിരുന്നത്. അത് അതുപോലെ തന്നെയായിരുന്നു. പക്ഷേ ഉച്ചയ്ക്ക് ശേഷമായപ്പോഴേക്കും കൂടുതൽ മണ്ണ് അതിലേക്ക് ഇടുകയും ഒരു ഗർത്തം പോലെ കിണറിൻ്റെ അകം നമുക്ക് കാണാം. ഒരു കുറച്ച് പടവുകൾ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വലിയ ഗർത്തം പോലെ തന്നെ കിടക്കുകയാണ്. അപ്പം അത്രയോളം മണ്ണ് ഇടിഞ്ഞു, ഇനിയും അതിനുള്ളൊരു സാധ്യതയും നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ രണ്ടാമത്തെ ആളുടെ മൃതദേഹം പുറത്തെടുത്തിരിക്കുന്നു. 50 അടിയോളം താഴ്ചയുള്ള കിണറാണ്. ഏകദേശം 20 ദിവസമായി ഈ കിണറിൻ്റെ പണി തുടങ്ങിയിട്ട്. അതിൽ തന്നെ ഇപ്പോൾ ഈ മണ്ണ് മാറ്റുന്നത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി തന്നെ നടക്കുകയായിരുന്നു. അപ്പോൾ ഇത്രത്തോളം മണ്ണ് ഇതിലുണ്ട് എന്നുള്ളത് ഈ 1:30 ഫഹദിനെ രക്ഷിച്ചതിന് ശേഷം രണ്ടാമത്തെ ആളെ രക്ഷപ്പെടുത്തുന്നതിന് മുൻപ് തന്നെ ഒത്തിരി മണ്ണാണ് ഈ കിണറിൽ നിന്ന് എടുത്ത് മാറ്റേണ്ടി വന്നത്. അതിനുശേഷമാണ് ഈ രണ്ടാമത്തെ ആളെ കണ്ടുകിട്ടുക തന്നെ ചെയ്തത്. കാരണം എവിടെയാണ് ഈ രണ്ടാമത്തെ ആളെ കണ്ടുകിട്ടാൻ തന്നെ മണ്ണിൻ്റെ പൂർണ്ണമായും മണ്ണിനടിയിൽ ആയിരുന്നു എന്നുള്ളതായിരുന്നു അപ്പോഴത്തെ ഒരു അവസ്ഥ. അതിനുശേഷം അപ്പോൾ ജീവൻ രക്ഷിക്കാൻ കഴിയുമോ എന്നുള്ളൊരു ആശങ്ക അതുപോലെ തന്നെ നിലനിൽക്കുകയും ചെയ്തിരുന്നു. കൂടുതൽ മണ്ണ് കൂടി ഇടിഞ്ഞപ്പോൾ പോലീസുകാരൊക്കെ ആ ഒരു ആശങ്ക പങ്കുവയ്ക്കുകയും ചെയ്തു. അതിനൊക്കെ അതൊക്കെ സ്ഥിരീകരിക്കുന്ന രീതിയിൽ തന്നെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചതുമില്ല. ഏകദേശം ഇപ്പോൾ ഒരു 3:30 കൂടിയാണ് രണ്ടാമത്തെ അലി അക്ബറിൻ്റെ മൃതദേഹം പുറത്തെടുക്കാൻ സാധിച്ചത്. ഈ കിണർ ഇപ്പോൾ ഇതിന് തൊട്ടടുത്തുള്ളത് കൊണ്ട് തന്നെ വീണ്ടും വീണ്ടും ഒരു അപകട സാധ്യത ഇപ്പോഴും നിലനിൽക്കുന്നു ഈ കിണറിന് ചുറ്റും എന്നുള്ളതാണ്. അടുത്തുള്ള ആളുകൾ ആ സമയത്ത് പെട്ടെന്ന് ഓടി വന്നിരുന്നു എന്നുണ്ടെങ്കിലും ആ ഇറങ്ങിയ ആൾക്ക് മുഖത്തുണ്ടായിരുന്ന അതായത് ഇപ്പോൾ ഫഹദിൻ്റെ മുഖത്തുണ്ടായിരുന്ന മണ്ണ് മാറ്റി കൊടുക്കാൻ സാധിച്ചു. അതൊരു വലിയ ആശ്വാസകരമായി. കാരണം അതുകൊണ്ട് തന്നെ ശ്വാസം എടുക്കാനും ആ 1:30 വരെ പിടിച്ചു നിൽക്കാനും സാധിച്ചു. അങ്ങനെ രക്ഷപ്പെടാൻ സാധിച്ചു എന്നുള്ളതാണ്. പക്ഷെ അവർക്ക് കൂടുതൽ സാധിക്കാൻ കിട്ടുന്നതാണ് മറ്റേ പോലീസിനെയും അതുപോലെ തന്നെ ഫയർഫോഴ്സിനെയൊക്കെ അറിയിക്കേണ്ടി വന്നതും. എല്ലാവരുടെയും ഒരു പരിശ്രമം ആ സമയം മുതൽ ഇതാ ഈ നേരം വരെയും ഈ 3:30 വരെയും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പറയാനുള്ളത്. പൂജ ശരി. വിപിൻ, മലപ്പുറം കോട്ടയ്ക്കലിലാണ് കിണറിടിഞ്ഞുണ്ടായ അപകടത്തിൽ കുടുങ്ങിക്കിടന്ന 2 തൊഴിലാളികളിൽ ഒരാൾ മരിച്ചിരിക്കുന്നത്. മണിക്കൂറുകളോളമുള്ള പരിശ്രമമാണ് വിഫലമായിരിക്കുന്നത്. എടരിക്കോട് സ്വദേശി അലി അക്ബറിന്റെ മൃതദേഹം പുറത്തെടുത്തിട്ടുണ്ട്. എടരിക്കൽ സ്വദേശി അഹദിനെയാണ് പരിക്കുകളോടെ രക്ഷപ്പെടുത്തിയിരിക്കുന്നത്. ഇയാളെ കോട്ടയ്ക്കലിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. വിപിൻ സി വിജയനായിരുന്നു വിവരങ്ങൾ നൽകിയത്.